ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എം വിഭാഗം ഇടതുമുന്നണിയുടെ ഭാഗമായത് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് ജോസ് കെ മാണിയെ ഔദ്യോഗിക ഘടക ധാരണയുണ്ടായത് പാലാ സീറ്റിന്റെ കാര്യത്തിലുള്ള ആശങ്ക എൻസിപി യോഗത്തിൽ അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു എല്ലാം പിന്നീട് ചർച്ച ചെയ്യാമെന്നും തൽക്കാലം യുഡിഎഫ് ദുർബലമാകുന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി ജോസിനെ അറിയിച്ചു ഇതോടെ ഇടതുപാളയത്തിൽ ചേരാനുള്ള ജോസിന്റെ തീരുമാനത്തിന് അംഗീകാരമായി യുഡിഎഫ് വിട്ട് മടകണ്ഠടെ ജോസിന് ആശിച്ചതെല്ലാം കിട്ടിയെന്ന് പറയാനാകില്ല ഇടതുമുന്നണി പ്രവേശനമില്ലാതെ മറ്റ് പോംവഴി ജോസിന്റെ മുന്നിൽ നിലവിലില്ല ഇത് കണക്ക് കൂട്ടിയുള്ള കളിയാണ് മുഖ്യമന്ത്രി കളിച്ചതും പാർട്ടി എൽഡിഎഫിന്റെ ഔദ്യോഗിക ഘടകക്ഷിയായെങ്കിലും അണികളുടെ കൊഴിഞ്ഞുപോക്ക് കേരള കോൺഗ്രസിൽ ഇപ്പോഴും നിർബാധം തുടരുകയാണ് എൽഡിഎഫിലേക്ക് പോകാനുള്ള ജോസ് കെ മാണിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ മുന്നൂറോളം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നതായി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം സിബി തലസ്ഥാനം രാജിവെച്ചു എഐസിസി അംഗം ഇ എം അഗസ്തി ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ എന്നിവർ പ്രവർത്തകർക്ക് സ്വീകരണം നൽകി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇടുക്കി താലൂക്ക് കാർഷിക വികസന ബാങ്ക് ഡയറക്ടറുമായ ഷിജി സിബി കേരള കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സെബാസ്റ്റിൻ മറ്റമുണ്ട യൂത്ത് ഫ്രണ്ട് സെക്രട്ടറി ഷിൽറ്റ് ആന്റണി സിബിച്ചൻ പാറയ്ക്കൽ സുഹൈബ് മുള്ളൻകുഴി തുടങ്ങിയവരും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു സ്വീകരണത്തിന് പിന്നാലെ പഞ്ചായത്ത് ഓഫീസിലെത്തി സിബി പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്തും സമർപ്പിച്ചു കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായ ജോർജ് കുട്ടി ഇരുമ്പുകുഴി ജോസഫ് ഗ്രൂപ്പിലേക്കാണ് മാറിയത് കെ എം മാണിയെ അഴിമതിക്കാരനായി മുദ്രകുത്തി ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത എൽഡിഎഫിലേക്ക് ചേക്കുറന്ന ജോസ് കെ മാണിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യുഡിഎഫുമായും പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസുമായും ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയേഴ് വർഷമായി കേരള കോൺഗ്രസ് എം വൈപിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഞാരക്കൽ പഞ്ചായത്ത് മെമ്പറുമായ സാജു മേനാഞ്ചേരിയും ഞാരക്കൽ മണ്ഡലം പ്രസിഡന്റ് ആന്റണി അവോയുടെ നേതൃത്വത്തിൽ ജോസ് കെ മാണിപാതിൽ നിന്ന് രാജിവച്ച് പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിലേക്ക് കൂടുമാറി പുതുതായി വന്നവരെ വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് ഷാളണിച്ച് സ്വീകരിച്ചു ജോസ് ഗ്രൂപ്പ് വിഭാഗ നേതാവായ ഷൈജി ഓട്ടപ്പള്ളിയും ജോസ് ഗ്രൂപ്പിൽ നിന്ന് രാജിവച്ച് പി ജോസഫിനും ചേർന്നു കഴിഞ്ഞെട്ട് വർഷകാലമായി തുടർന്നു പോകുന്ന യുഡിഎഫ് മാണിഗ്രൂപ്പ് ബന്ധങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം എൽഡിഎഫുമായി പുതിയ സമവായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം സ്വന്തം തറവാട് തള്ളിപ്പറഞ്ഞുകൊണ്ട് മറുകണ്ഠ ചാടുന്ന ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുഡിഎഫ് മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസിന്റെ തലമുറ നേതാവും കേരളത്തിലെ കർഷകരുടെയും പ്രതീക്ഷയായ പി ജോസഫ് വിഭാഗവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അസന്യഗ്ക്തമായി വ്യക്തമാക്കി യുഡിഎഫിൽ തുടർന്നും പ്രവർത്തിക്കുവാൻ നിലപാട് സ്വീകരിച്ച ഷൈജി ഓട്ടപ്പള്ളിയെ കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി ജോസഫ് നോമിനേറ്റ് ചെയ്തു ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിൽ ഇതിനെ സംബന്ധിച്ച തീരുമാനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഷൈജി ഓട്ടപ്പള്ളിയെ കേരള കോൺഗ്രസ് ജോസഫ് നീണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി യോഗം ഐകകണ്ഠേന തിരഞ്ഞെടുത്തു കഴിഞ്ഞ വർഷമായി യു ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിച്ച മാണി വിഭാഗത്തിന് എൽഡിഎഫിൽ ചേരുവാനുള്ള തീരുമാനത്തിൽ തന്റെ വ്യക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി ഷൈജി ഓട്ടപ്പള്ളി സമൂഹ മാധ്യമങ്ങളിൽ എൽഡിഎഫ് പ്രവേശനം സാധ്യമായെങ്കിലും അണികളുടെ കൊഴിഞ്ഞുപോക്ക് ജോസ് കെ മാണിക്ക് ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല മധ്യകേരളത്തിൽ ജോസ് കെ മാണിയെ കൂട്ടുപിടിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന എൽഡിഎഫിന്റെ കണക്കുകൂട്ടലാണ് ഇവിടെ തെറ്റിയിരിക്കുന്നത് ഇനി ജോസിന്റെ ഭാവി എന്താണെന്ന് കാത്തിരുന്നു തന്നെ കാണണം